ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ ചോറിനും ദോശക്കെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തി, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ഉള്ളി വേണം, ഒരു ഉള്ളി, ഒരു തക്കാളി, അതുപോലെ കറിവേപ്പില വേണം, ഇഞ്ചി വെളുത്തുള്ളിയും വേണം, പിന്നെ തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, പിന്നെ ഒരു പുളി കൊടുക്കണം, പിന്നെ നമ്മളെ വറ്റൽമുളക്. നമുക്കൊരു 10-15 വറ്റൽമുളക് കൊടുക്കാം കേട്ടോ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളകെല്ലാം ഇട്ട് കൊടുക്കുക. ഒരു 10-15 വറ്റൽ മുളകുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നമുക്ക് ബിരിയാണിയിൽ പീസെല്ലാം തീർന്നോ, എങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് തിന്നാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വറ്റൽ മുളകെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3-4 പീസ് ഇഞ്ചിയാണ്, നമ്മൾ ചെറുതാക്കിയറിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ആ ചെറിയൊരു തക്കാളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ആ തക്കാളിയെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ഉള്ളി, നമ്മളൊരു ഉള്ളി, ചെറിയൊരു ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ള, നമ്മൾ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി എടുക്കുന്നതിനേക്കാട്ടും നല്ലത് എനിക്കൊന്ന് വലിയുള്ളി എടുത്തിട്ട് തന്നെ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നന്നായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു പുളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വരണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേണം, ഒരു 10 മിനിറ്റെല്ലാം നല്ല ഇങ്ങനെ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയച്ച തേങ്ങ, നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തേങ്ങേനെക്കാട്ടി കൂടുതൽ നമ്മളെ വറ്റൽ മുളക് എടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കണ്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിനെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് തന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലതും നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, കരിഞ്ഞുപോയ രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇത് മിക്സീൻ്റെ ചെറിയ ചാറിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളമൊന്നും നിൽക്കരുത് കേട്ടോ, അങ്ങനെ തന്നെയാണ് ടേസ്റ്റ് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ കേട്ടോ.